ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് സ്വീകരിക്കാൻ കുടുംബസമേതം ഡൽഹിയിൽ എത്തുകയായിരുന്നു രജനീകാന്ത്. 67th ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു രജനീകാന്തിന് പുരസ്കാരം സമ്മാനിച്ചു. അദ്ദേഹത്തിന്റെ വീഡിയോയും ചിത്രങ്ങളുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. ഒപ്പം ധനുഷുമുണ്ട് മികച്ച നടനുള്ള അവാർഡും വാങ്ങി. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും അവാർഡ് പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. രജനിക്കൊപ്പം ഭാര്യ ലത, മകൾ ഐശ്വര്യ, മരുമകൻ ധനുഷ് എന്നിവരും ചടങ്ങിനെത്തി. അസുരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ധനുഷാണ് മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 11 പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാളത്തിലുള്ളത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത മരയ്ക്കാറാണ് മികച്ച ചിത്രം. പ്രിയദർശനും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും പുരസ്കാരം ഏറ്റുവാങ്ങിയ വീഡിയോയും ചിത്രങ്ങളുമൊക്കെ ആരാധകരുടെ പേജുകളിൽ വൈറലായി കഴിഞ്ഞപ്പോൾ മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങിയ വിജയ് സേതുപതിക്ക് ഇരുപടത്തിൽ എഴുന്നേറ്റ് നിന്ന് കൈയടി നൽകിയ ധനുഷും ഭാര്യയും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വീഡിയോയും ചിത്രങ്ങളുമായിരുന്നു. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിൽ നിന്നും വിജയ് സേതുപതി പുരസ്കാരം ഏറ്റുവാങ്ങിയപ്പോൾ കാണികൾക്കിടയിലിരുന്ന ധനുഷും ഭാര്യ ഐശ്വര്യയും ആവേശത്തോടെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു. ഇരു താരങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു പുരസ്കാര വിതരണ ചടങ്ങ്. ധനുഷ് ചിത്രത്തിൽ സഹനടനായി അഭിനയിച്ചു തുടങ്ങിയ വിജയ് സേതുപതി ഇന്നിത ദേശീയ അവാർഡ് വാങ്ങിക്കുമ്പോൾ അതേ ചടങ്ങിൽ ധനുഷും ഉണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു ആരാധകർ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയതും. സൂപ്പർ ഡിലക്സിലെ അഭിനയത്തിനാണ് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം വിജയ് സേതുപതിയെ തേടിയെത്തിയത്. അസുരനിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങിയതിന് എത്തിയതായിരുന്നു ധനുഷും. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് തന്റെ പഴയ കൂട്ടുകാരൻ ഡ്രൈവറിന് സമ്മാനിച്ചാണ് രജനീകാന്ത് ഞെട്ടിച്ചത്. ബസ് കണ്ടക്ടറായി ജോലി നോക്കുന്ന സമയത്ത് സഹപ്രവർത്തകനും ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറുമായിരുന്ന രാജ് ബഹദൂറിനാണ് ഈ അവാർഡ് രജനി സമർപ്പിച്ചത്. ഈ അവാർഡ് എന്റെ ഗുരുനാഥനായ കെ ബാലചന്ദ്രൻ സാറിന് സമർപ്പിക്കുന്നു. ഈ നിമിഷം ഞാൻ അദ്ദേഹത്തെ നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ മഹത്തായ മൂല്യങ്ങൾ പഠിപ്പിച്ചു വളർത്തിയ പിതാവിന് തുല്യമായ എന്റെ ജ്യേഷ്ഠ സഹോദരൻ സത്യനാരായണ റാവു ഗോയ്ക്വാദിനും കർണാടകയിലെ എന്റെ സുഹൃത്ത് ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറും സഹപ്രവർത്തകനുമായ രാജ് ബഹദൂറിനും ഈ അവാർഡ് സമർപ്പിക്കുന്നു. ഞാനൊരു ബസ് കണ്ടക്ടർ ആയിരുന്നപ്പോൾ എന്നിലെ അഭിനയ പ്രതിഭയെ തിരിച്ചറിഞ്ഞത്, എന്നെ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ പ്രോത്സാഹിപ്പിച്ചത് രാജ് ബഹദൂറാണ്. എന്റെ സിനിമകൾ നിർമ്മിച്ച എല്ലാ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും എന്നോടൊപ്പം പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധർക്കും എന്നോടൊപ്പം അഭിനയിച്ച നടീനടന്മാർക്കും വിതരണക്കാർക്കും മാധ്യമ പ്രവർത്തകർക്കും എന്റെ എല്ലാ ആരാധകർക്കും ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുകയാണ്. എന്നെ വളർത്തിയ എന്റെ ദൈവങ്ങളായ തമിഴ് മക്കൾക്ക് നന്ദി. അവരില്ലാതെ ഞാൻ ആരുമല്ല. എല്ലാ തമിഴ് മക്കൾക്കും ഈ അവാർഡ് സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. വേദിയിൽ രജനീകാന്ത് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. മോഹൻലാൽ അടക്കമുള്ളവർ രജനീകാന്തിന്റെ ഈ പുരസ്കാരത്തെ പ്രശംസിച്ചുകൊണ്ട് പറയുന്ന വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെയായിരുന്നു ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ ഈ വിസ്മയകരമായ നിമിഷങ്ങൾ സംഭവിച്ചത്. പ്രിയദർശനും മകൻ സിദ്ധാർത്ഥിനും ഇരട്ട മധുരമാണ് ദേശീയ പുരസ്കാര ചടങ്ങിൽ ഉണ്ടായത്. പ്രിയൻ സംവിധാനം ചെയ്ത മരയ്ക്കാർ അറബിക്കലിന്റെ സിംഹം മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയപ്പോൾ അതേ ചിത്രത്തിലെ സ്പെഷ്യൽ എഫക്ട്സിന് മകൻ സിദ്ധാർത്ഥും ഉപരാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ഈ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. കല്യാണി പ്രിയദർശൻ പോലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു. മരയ്ക്കാറിലെ സംവിധായകനായ പ്രിയദർശനും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരുമാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം സ്വീകരിച്ചത്. പിന്നാലെയാണ് പ്രിയന്റെ മകനും അതേ വേദിയിൽ വെച്ച് തന്നെ പുരസ്കാരം വാങ്ങിയത്. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാര നേട്ടവും മരയ്ക്കാറിനാണ്. ഒരേ സിനിമയ്ക്ക് അച്ഛനും മകനും പുരസ്കാരം നേടുന്നുവെന്ന അപൂർവത മറ്റ് അവാർഡ് ജേതാക്കൾക്കും കൗതുകമായിരുന്നു.